നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും, സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് മഞ്ചേരി ആലുക്കലാണ്. ഫിറോസ് കുന്നുംപറമ്പിൽ വാട്സപ്പ് കൂട്ടായ്മ നിർമ്മിച്ച 25 വീടുകളിൽ 17 വീടിന്റെ താക്കോൽദാനം മുൻപ് നിർവഹിച്ചിരുന്നു. ഇന്ന് 8 വീടിന്റെ താക്കോൽദാനം കൂടെ നിർവഹിക്കുകയാണ്. ആദ്യ 4 വീട് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് പല അപവാദങ്ങളും പറഞ്ഞ് ഫിറോസ് കുന്നുംപറമ്പിലെ എയറിൽ നിർത്തിയ ആളുകൾക്കാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഇന്ന് 25 വീട് പൂർത്തിയായിരിക്കുകയാണ്. ആദ്യ വീട്ടിലേക്കാണ് ഞാൻ കയറുന്നത്. ഞങ്ങളെ നന്മ പറഞ്ഞ ഞങ്ങളെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണത്. ഞാൻ കാണാത്ത മനുഷ്യന്റെ ചോറാണ് ഞാൻ തിന്നുന്നത്. അയാൾക്ക് പഠിച്ചവനായുസ്സും ആരോഗ്യം നീട്ടിട്ട് കൊടുക്കട്ടെ. ഇനിയും ഒരുപാട് വീടുകൾ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ച് നൽകാനുള്ള. പിന്നെ അത് കഴിഞ്ഞ് വാടക വീട്ടിലായി. ആരും നോക്കാനില്ല, എല്ലാവരുടെയും ചെലവിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ 10 വർഷം വാടക താമസിച്ചു. ഇപ്പോൾ ഞാൻ നല്ലൊരു വീട് കിട്ടി. ഫിറോസ് കാക്കിനോട് എനിക്ക് ഒരുപാട് നന്ദി, ഒരുപാട് ഒരുപാട് നന്ദി. എനിക്ക് എൻ്റെ കുട്ടികളെയും കൊണ്ട് ഇരിക്കാൻ ഇപ്പോൾ ഒരു വീട് കിട്ടിയതിൽ ഫിറോസ് കാക്ക എന്തൊന്നും പറയാം പറയാ. വാടക കൊടുക്കാൻ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് ഫിറോസ് ഖാനെ പോയി കണ്ടത്. ഇന്നിപ്പോൾ ഈ ഡിസംബർ ആയപ്പോഴത്തേക്ക് എതിരാളികൾ വന്നാൽ അവരെ കണ്ണിൽ അവനെ പെടുത്തരുതെന്ന്. അവൻ്റെ കണ്ണ് മറക്കണം, എതിരാളികളെ കണ്ണ് ഫിറോസിനെ മറക്കണം. ഫിറോസ് ജീവനോടെ ഇരിക്കണം. ഫിറോസ് ഖാനെ വിശ്വസിച്ച് ഒരുപാട് രോഗികളായിട്ടും പിന്നെ അഭയം തേടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സഹായം ഫിറോസ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. 37 കൊല്ലമായി വാടക പാർക്കണം. ഇപ്പൊ വീടിട്ടിയോണ്ട് സന്തോഷം. എന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് റംല, സുർസാല റംല. എനിക്ക് ചാനലിനോട് പറയാനുള്ളതേ, ഗുണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഫിറോസ്ക എന്ന നന്മ മരത്തിന്, ആ മുത്തിനെ ദ്രോഹം ചെയ്യരുത്. അവർ എത്രമാത്രം കുത്തിയിട്ടും അത് ഈ ചെവിയിൽ കേട്ട് ഈ ചെവിയിൽ വിട്ടുപോകുന്ന ഒരു മനുഷ്യനാണ് ഫിറോസ് ഖാൻ. ആ ഫിറോസ് ഖാനെ ഒന്ന് കാണണം എന്നുള്ളത് വളരെ മോഹിച്ചത് ഞാനും എൻ്റെ കുട്ടികളും മോഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഞങ്ങൾ 2 വർഷമായിട്ട് ഫിറോസ് ഖാൻ്റെ ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഫിറോസ് ഖാൻ്റെതാണ് എന്ന് മാത്രമേ ഞാൻ അറിയുള്ള വ്യക്തിനെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല. ഞാൻ 42 വീട്ടിൽ ചട്ടിയും കുടുക്കിയും പാത്രവും എടുത്ത് കെട്ടും കെട്ടി എൻ്റെ മക്കൾ കരഞ്ഞിട്ടുണ്ട്. ഉമ്മ എത്രാമത്തെ സ്കൂളാണ്, അമ്മ പുതിയ മാഷ് പുതിയ ടീച്ചർ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീടില്ല കുഞ്ഞേ, നമ്മൾ നടന്നേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കയറി ഇറങ്ങാത്തൊരു സ്ഥലമില്ല. ഒരുപാട് ഇതേപോലെ ചാരിറ്റിക്കാരെ എത്തി ഞാൻ പോയിട്ടുണ്ട്. അവർ നോക്കാമെന്ന് പറയാമെന്നല്ലാതെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലാസ്റ്റിൻ്റെ മക്കളെ സ്കൂൾ മദ്രസിലെ പള്ളി പൈസ കൊടുക്കാനില്ലാതായപ്പോൾ ഉസ്താദ് പെരയിൽ വന്നു. ആദ്യം വിളിച്ചു, 4 പ്രാവശ്യം വിളിച്ചു. വിളിച്ചിട്ട് ആ പൈസ കൊടുക്കാനില്ലാതായപ്പോൾ ഉസ്താദ്മാർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഉസ്താദിനോട് ഞാൻ പറഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ കാരണം. അവൻ ഈ 2 എണ്ണത്തിനും വാപ്പമില്ല, എനിക്ക് ഭർത്താവില്ല, ഇവക്കും ഭർത്താവില്ല. ഇവക്ക് ഭർത്താവ് ഉണ്ടെങ്കിലല്ലേ കുട്ടികൾക്ക് വാപ്പുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. കൊറോണയാണ്, ജോലിയില്ല. കൊറോണ കാരണം ആ കാട്ടമുട്ടി ഞങ്ങൾക്ക് വെച്ച് തിന്നാൻ വരെ വയ്യില്ല ഉത്തർക്കാണ്. അന്ന് ഫിറോസ് കുഞ്ഞാപ്പൂനെ, ആലുക്കൽ കുഞ്ഞാപ്പൂനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉസ്താദ് വിളിച്ചിരുത്തി, ആലുക്കൽ കുഞ്ഞാപ്പൂനെ വിളിച്ചിരുത്തി. നാളെ അജ് വരുന്നാളാണ്. ഭയങ്കര മറക്കാൻ പറ്റാത്ത, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണത്. ആലുക്കൽ കുഞ്ഞാപ്പൂ ചാരിറ്റി മാത്രമല്ല, വയറ്റിൽ ജനിക്കാത്തൊരു മകനാണ്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം സഹായം ഫിറോസ് ഖാൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യണമെന്നറിയാം. ഫിറോസ് ഖാൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് എല്ലാം ചെയ്യണേ. നാളെ അജ് വരുന്നാൾ, പള്ളിയിൽ നിന്ന് ഇറച്ചി കിട്ടും. 25 രൂപ ഓട്ടോ ചാർജ് കൊടുത്തിട്ട് വേണം ഇറച്ചി മേടിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ മൗലയരോട് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളെ വേറെ ആർക്കെങ്കിലും കൊടുത്താളി. കാരണം ഞങ്ങളെടുത്ത് പൈസ അല്ല ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ. ആ ഉസ്താദ് നേരെ വിളിച്ച് കുഞ്ഞാപ്പനോട് പറഞ്ഞു, കുഞ്ഞാപ്പ ഞങ്ങളെ വീട്ടിലെത്തുമ്പോൾ രാത്രി 9:30 മണിയാണ്. 9:30 മണിക്ക് ഒരു ചോന്ന കാറ്, ഇതാ കാർ ഇവിടെ കിടക്കണ്ട. 9:30 മണിക്ക് ആ കാറ് വന്ന് ഞങ്ങളെ വീട്ടിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞ്, എന്താ നാളെ പെരുന്നാൾ കഴിക്കണ്ടേ, നമുക്ക് പെരുന്നാളില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതാരാ എന്താ എന്നൊന്നും അറിയില്ലല്ലോ. ഞങ്ങളൊക്കെ ഓതികൊണ്ടിരിക്കുകയായിരുന്നു. അവരെ പിന്നെ നേരത്തെ ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏഷാസംസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓത്തൊക്കെ നിർത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കുഞ്ഞാപ്പ് വന്നേ, കുഞ്ഞാപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഉസ്താദ് വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞതാണ്, ഉസ്താദ് വിളിച്ച് വന്നിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ കൂടെ പോരണമെന്ന്. ഞാൻ പറഞ്ഞേ കൊറോണൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. അപ്പം ഞാൻ പറഞ്ഞ നല്ല കാലത്തെ
ഈച്ചനാട്ടി കുത്തിരിക്കാണ്. ഈ സമയത്ത് പോയി ഏത് കടയിൽനിന്നാണ് നിങ്ങൾ എടുക്കാൻ കണ്ടിരിക്കുന്നത്? അപ്പോൾ കുഞ്ഞാസ്പു പറഞ്ഞ് കോഴിക്കോടാണെങ്കിലും അവിടെ പോയി ഞാൻ എടുക്കും ഈ മക്കൾക്കും ഉങ്ങൾക്കുള്ള തുണി കുപ്പ എന്ന് പറഞ്ഞ് ഞങ്ങളെ പൊടിച്ച പൊടിയാലെ കൊണ്ടുപോയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഫിറോസിനെയും കുഞ്ഞാപ്പൂവിനെയും സമീറിനെ ഈ ചാരിറ്റി കൂട്ടായ്മയിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ. ഇവരെയൊന്നും ദ്രോഹിക്കരുത്. അവരെ കുറ്റങ്ങൾ പറഞ്ഞ് അവരെ എന്താ ഒരു മുട്ടായി വാങ്ങിക്കൊടുക്കാൻ അവരെ കൊണ്ട് കയ്യില്ല. എല്ലാം പോട്ടെ, ഒരു കക്കൂസ് കെട്ടിക്കൊടുക്കാൻ അവരെ കൊണ്ട് കയ്യോ? ആ അവർ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയണത്? എനിക്ക് അവരെ ഒന്നും പറയാനില്ല, കുറ്റം പറയുന്നത് ഞങ്ങളെ ഫിറോസിനെ, ഞങ്ങളെ മുത്തിനെ, ഞങ്ങളെ നന്മ വരെ, ഞങ്ങളെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണത്. ഞാൻ കാണാത്ത മനുഷ്യൻ്റെ ചോറാണ് ഞാൻ തിന്നുന്നത്. അപ്പോൾ അതിനെ ദ്രോഹിക്കരുത്. കുഞ്ഞാപ്പുവിനപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞ് എന്തെല്ലാം കണ്ടു. എന്താണ് പറയാനുള്ളത്? ഈ സോഷ്യൽ മീഡിയയിലല്ല, പൊതുവെ എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോൾ. അതായത് നമ്മൾ എപ്പോഴും നല്ലത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും പല കുറച്ച് ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ചോദിക്കുന്നത് ഫിറോസ് കുന്നംപറമ്പിലോട് എന്താണ് ഇപ്പൊ പറയാം? ഫിറോസ് കുന്നംപറമ്പിനോട് എനിക്ക് പറയാനുള്ളത് ഈ സന്തോഷം ഇന്ന് ഇവിടുന്ന് നാളെ അഹർത്തൊന്നും പറഞ്ഞാൽ തീരൂല. അത്രയുള്ള സന്തോഷമാണ് ഫിറോസ് കുന്നംപറമ്പിനോട്. എനിക്ക് വന്നെ കണ്ട് പൂതി തീർന്നിട്ടില്ല. പൂതി തീരാത്തോണ്ടാണ് എൻ്റെ വീട്ടിൽ കയറിയിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ സ്റ്റേജിന്റെ മുകളിൽ നിന്ന് കണ്ടതാണ്. എനിക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയും കടപ്പാടുണ്ട് ഫിറോസ് കുന്നംപറമ്പിനോട്. അത് എത്രമാത്രമാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തല്ല. ഞാൻ ആ സമയത്തൊക്കെ ഞങ്ങൾ എന്താ ദുആ ചെയ്യലെന്ന്, ദുആ നിസ്കരിച്ചിട്ട് ഞങ്ങൾ ദുആ ചെയ്യണെന്താണോ? എതിരാളികൾ വന്നാൽ അവരെ കണ്ണിൽ അവനെ പെടുത്തരുതെന്ന്, അവൻ്റെ കണ്ണ് മറക്കണം. എതിരാളികളെ കണ്ണ് ഫിറോസിനെ മറക്കണം. ഫിറോസ് ജീവനോടെ ഇരിക്കണം. അവനെ എത്ര കൊലകമ്പന്മാർ വന്നാലും അവനെ കുത്തി തള്ളിയിടാൻ പറ്റരുത്. അവൻ അള്ളാഹിൻ്റെ കാവല് അവനക്കും അവൻ്റെ കൂട്ടാളികൾക്കും വാട്സപ്പ് കൂട്ടായ്മകൾക്കും ഉണ്ടാകണം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ പ്രവർത്തനം ഒരിക്കലും ഫിറോസ് ഖാൻ നിർത്തരുത്. കാരണം ഫിറോസ് ഖാനെ വിശ്വസിച്ച് ഒരുപാട് രോഗികളായിട്ടും പിന്നെ അഭയം തേടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സഹായം ഫിറോസ് ഖാൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഈ പ്രവർത്തനം ഫിറോസ് ഖാൻ നിർത്തുകയേ ചെയ്ത്. ആരെന്ത് പറഞ്ഞാലും ഫിറോസ് ഖാൻ പിന്നെ പ്രതികരിക്കൂല, മൗനമായിട്ട് പ്രതികരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ കാവലും ഫിറോസ് ഖാക്ക് ഉണ്ടാവും. അതുപോലെ ഞങ്ങളെന്നും ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും. ഞങ്ങളുടെ പ്രാർത്ഥന തന്നെ ഇതുപോലെ ഒരു കൊട്ടാരം നാളെ പിന്നെ അള്ളാഹിൻ്റെ സ്വർഗത്തിൽ ഫിറോസ് ഖാക്ക് ലഭിക്കണം. അതേപോലെ കുഞ്ഞാപ്പാക്കും ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും. ഞങ്ങളെന്നും ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടാകും. അപ്പോൾ അടുത്ത വീട്ടിലേക്കാണ് ഞാൻ കയറുന്നത്. മുകളിലുള്ള വശത്തെ നാല് ഇടതുവശത്തായിട്ട് നാല് വീടുകളാണ് ഇപ്പോൾ ഇതിന് ഈ ഇന്ന് താക്കോൽദാനം നിർവഹിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള നാല് വീടുകൾ താഴത്താണ്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? എനിക്ക് ഞാൻ 10 വർഷം വാടകക്ക് താമസിച്ചു. ഇപ്പോൾ ഞാൻ നല്ലൊരു വീട് കിട്ടി ഫിറോസ് ഖാനോട് എനിക്ക് ഒരുപാട് നന്ദി. ഒരുപാട് ഒരുപാട് നന്ദി. എനിക്ക് എൻ്റെ കുട്ടികളെയും കൊണ്ട് ഇരിക്കാനിപ്പോൾ ഒരു വീട് കിട്ടിയതിൽ. എൻ്റെ ഉപ്പ മരിച്ചു. എനിക്ക് ഒരുപാട് വളരെ അധികം സന്തോഷമുണ്ട്. ഇത്രയേ ഉള്ളൂ പറയാൻ. ഫിറോസ് ഖാനോട് വളരെ വളരെ അധികം സന്തോഷമുണ്ട്. അത്ര അയാൾക്ക് പഠിച്ചവന് ആയുസ് ആരോഗ്യം നീട്ടിട്ട് കൊടുക്കട്ടെ. ഇനിയും ഒരുപാട് വീടുകൾ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ച് നൽകാനുള്ള കഴിവ് അയാൾക്ക് കൊടുക്കട്ടെ. വീടായി ഇപ്പൊ സന്തോഷമായി. വളരെയധികം സന്തോഷമായി. സ്വന്തമായിട്ട് വീടായപ്പോൾ വളരെയധികം സന്തോഷം. ഫിറോസ് ഖാനോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദിയുണ്ട്. അപ്പൊ അടുത്ത വീട്ടിലേക്കാണ് ഞാൻ കയറുന്നത്. എന്താണ് പറയാനുള്ളത്? വീട് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇത് ലഭിച്ചതിന് ഫിറോസ് ഖാനോട് നന്ദി പറയുന്നു. സ്വന്തമായിട്ട് വീടായി, അതുകൊണ്ട് സന്തോഷിക്കുന്നു. 37 കൊല്ലമായി വാടകയ്ക്ക് പാർക്കണം. ഇപ്പൊ വീട് കിട്ടിയോണ്ട് സന്തോഷിച്ചു. 37 വർഷമായിട്ട് വീടില്ലാതെ വാടകയ്ക്കാണ് കഴിയുന്നത്. ചെലവ് ഞാന് കടയിൽ ജോലി ചെയ്തു പോലുണ്ടായിരുന്നു. അങ്ങനെ കഴിയും, വാടകയ്ക്കായിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് 4-ാമത്തെ വീട്ടിലാണ്. പക്ഷേ ഈ 4-ാമത്തെ വീട്ടിൽ ആളില്ല. എന്താണ് ഇവിടുത്തെ ആൾക്ക് പ്രശ്നം? നട്ടില്ലേന് ചെറുതായിട്ട് 2 കാലിന് തളർച്ചയാണ്. അപ്പോൾ അവർക്ക് പനിയാണ്. അപ്പോൾ അവർ അച്ഛനും അമ്മയും ബാത്റൂമിലേക്കൊക്കെ എടുത്തു വെക്കണം. അതുകൊണ്ട് അവർ ഇവിടെ അധികം സമയം നിൽക്കാതെ പോയതാണ്. ചാവി എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അപ്പോൾ അടുത്ത വീട്ടിലേക്കാണ് ഞാൻ കയറുന്നത്. എന്താണ് ഈ സമയത്തിൽ പറയാനുള്ളത്? വീടായില്ലേ ഇപ്പോൾ? ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഒരു കുടുംബക്കാരെ കണക്ക് ഒരു വീട് കിട്ടിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷമായി. ഒരുപാട് 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 സന്തോഷം. അടച്ചോട് നന്ദി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കല്ല നന്ദി. ഫിറോസ് ഖാനൊക്കെ നല്ല പറയുന്നു. മുമ്പ് ഞാൻ 10-18 വർഷം വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ഞാൻ പണിക്ക് പറ്റുന്ന വാടക കൊടുത്ത് കഴിഞ്ഞിരുന്നത്.
എത്ര കൊല്ലങ്ങൾ വാടക താമസിച്ചു? 18 വർഷം. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വാടക കൊടുക്കാൻ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് ഫിറോസ് ഖാനെ പോയി കണ്ടത്. ഇന്നിപ്പോൾ ഈ ഡിസംബർ ആയപ്പോഴത്തേന് എനിക്ക് വീടായി. അതിന് ഫിറോസ് കാക്കും കുഞ്ഞാപ്പോനും ഒരുപാട് നന്ദി പറയാനുണ്ട്. ഒരുപാട് പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട്. രണ്ട് മൂന്ന് മക്കൾ തീങ്ങാനല്ല പഠിക്കണ, ഒരുപാട് പോവാൻ നിൽക്കുകയാണ്. ഫിറോസ് കാക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഫിറോസ് കാർ ഞാനൊരു ഇത് എടുത്ത് കൊടുത്തപ്പോൾ തന്നെ അത് പെട്ടെന്ന് കുഞ്ഞാപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവരെ കാര്യം പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്കുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീട്ടിലേക്കാണ് കയറുന്നത്. എന്താണ് ഈ ഒരു വീട് കിട്ടിയ അല്ലേ, വീട് കിട്ടിയില്ലേ, ശരിക്കും ഞങ്ങൾക്ക് സന്തോഷമാണ്. വീടില്ലാണ്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന മോള് അവർക്ക് വീട് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എല്ലാവരോടും സന്തോഷം തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾക്കൊരു വീടില്ലായിരിക്കും വാടകയ്ക്ക് താമസിച്ച് കുറേ നാളായല്ലോ. അപ്പം ഞങ്ങൾക്കൊരു വീട് കിട്ടുന്ന എല്ലാവരോടും നല്ല സന്തോഷമുള്ളൂ. റസ്ക പറഞ്ഞിട്ട് കാരണമല്ലേ ഞങ്ങൾക്ക് വീട് കിട്ടിയത്. എന്താ പറയാന്ന് എനിക്കറിയത്തില്ല. വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. ആ ഞങ്ങളോട് വന്നിട്ട് ഞങ്ങൾ ഒറ്റപ്പെട്ട് അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡും മരിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞ് വാടക വീട്ടിലായി. ആരും നോക്കാനില്ല, എല്ലാവരുടെയും ചെലവിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്, ഓരോരുത്തർ സഹായിച്ച്. പിന്നെ അത് കഴിഞ്ഞാണ് ഇങ്ങനെ വീട് കൊടുക്കണ്ടെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ വീട് കിട്ടിയത് തന്നെ. അത് വളരെ സന്തോഷം. അല്ലെ, മൂന്ന് മക്കളെയും കൂട്ടി ഞാൻ ഇപ്പോഴും വാടക വീട്ടിൽ തന്നെ. എനിക്കൊന്നാ സുഖമില്ലായിരിക്കണാണ്. ഒരു അസുഖം വന്നിട്ട് തലക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. വീട് കിട്ടി അൽഹംദുലില്ലാ. കാരണം ഒരുപാട് വിഷമിച്ച് 5-8 വർഷമായി വാടകയ്ക്ക് നിൽക്കണം. ഞാനും എൻ്റെ കുട്ടി കൂട്ടോ കുടുംബം ആരും നോക്കാനില്ലാതെ വളരെ സന്തോഷിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. എൻ്റെ വീട് വാഴക്കാടാണ്. പക്ഷെ ഞാൻ 8 വർഷമായിട്ട് വാടകയ്ക്കാണ് തൃക്കലും കൂടെ താമസിച്ചിരുന്നത്. ഞാനും എൻ്റെ മോളും മാത്രം. അങ്ങനെ മറ്റുള്ളവരുടെ സഹായം കൊണ്ടൊക്കെ ആയിരുന്നു കഴിഞ്ഞു പോകുന്നത്. ഇന്ന് വളരെ സന്തോഷമായി. എത്ര നന്ദി പറഞ്ഞാലും തീരൂല, അത്രയും ഇതുണ്ട്. എന്താ പറയുക, എനിക്ക് തന്നെ അറിയില്ല എന്താ പറയേണ്ടത് എന്നുള്ളത്. സന്തോഷം എന്താ പറയുക, നമുക്കൊരു സന്തോഷത്തിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, നമുക്ക് മനസ്സിലൊരു വേദന ഉണ്ടാവുമല്ലോ, അതുതന്നെയാണ്. പിന്നെ എനിക്കും എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ സേഫായി ജീവിക്കാൻ ഒരു ഇതുമല്ല. അപ്പോൾ ഫിറോസിനോട് ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷമാണ്, അൽഹംദുലില്ലാ. വലിയ റാഹത്താണ്, സന്തോഷത്തിലാണ്. എന്താ സമയത്ത് എന്താ പറയാനൊന്നും കിട്ടണില്ല. അത്രക്കും സന്തോഷത്തിലാണ് ഞങ്ങൾ. എന്തൊന്നും പറയാ നന്ദിയുണ്ട് ഒരുപാട്. എല്ലാവർക്കും ഇതിലിറങ്ങി ചരിച്ച എല്ലാവർക്കും നന്ദി എന്ന് പറയാനുണ്ട്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. 4 പെണ്ണും, ഒരാണും ഇത് ആൺകുട്ടി ചെറുത്. രണ്ടാളെയും കല്യാണം കഴിച്ച്. ഇനി ഒരാളെങ്കിൽ 10-ആയ 10-ലും, ഒരാൾ 9-ലും. സന്തോഷമുണ്ട്. 8 വർഷങ്ങള് ഒരു വാടകയ്ക്കാൻ നിന്നത്. അപ്പൊ വീട് കിട്ടാനല്ല ഒരു വലിയ സന്തോഷമാണല്ലോ. അപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിൽ കൂട്ടായ്മ നിർമ്മിച്ച, വാട്സപ്പ് കൂട്ടായ്മ നിർമ്മിച്ച 25 വീടുകളിലെ 8 വീടുകളുടെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ മഞ്ചേരിയിൽ നിന്ന്, മഞ്ചേരി ആലിക്കലിൽ നിന്നും ക്യാമറമാൻ സുൽത്താനൊപ്പം ബാബു, നന്ദി, നമസ്കാരം.